നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. നിഫ്റ്റി വീണ്ടും 15200 മുകളിൽ തുടർച്ചയായ മൂന്നാമത്തെ ദിവസം നേട്ടം രേഖപ്പെടുത്തിയ ഓഹരി വിപണി ശക്തമായ കരകയറ്റമാണ് ഈ ദിവസങ്ങളിൽ നടത്തിയത്. വെള്ളിയാഴ്ച ഉണ്ടായ നഷ്ടം മുഴുവൻ 3 ദിവസങ്ങൾ കൊണ്ട് നികത്താൻ വിപണിക്ക് സാധിച്ചു. 9 മാസത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിദിന നഷ്ടമാണ് വെള്ളിയാഴ്ച സംഭവിച്ചത്. എന്നാൽ ഈ വിൽപ്പന സമ്മർദ്ദത്തെ അതിജീവിക്കാൻ വിപണിക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു. ഇന്ന് നിഫ്റ്റി 15200 മുകളിലേക്ക് വീണ്ടും ഉയർന്നു. 2.2% ഉയർന്ന നിഫ്റ്റി 15245-ലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് സൂചിക 2.7% ഉയർന്ന് 36000-ന് മുകളിലേക്കെത്തി. പൊതുമേഖലാ ബാങ്ക് സൂചിക 3% ഉയർന്നു. നിഫ്റ്റി മെറ്റൽ സൂചികയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയത്. 3.3%-ആണ് നിഫ്റ്റി മെറ്റൽ സൂചിക ഉയർന്നത്. നിഫ്റ്റി IT സൂചിക 1.9%-വും നിഫ്റ്റി ഫാർമ സൂചിക 1%-വും ഉയർന്നു. അതേസമയം നിഫ്റ്റി ഓട്ടോ സൂചിക 0.7% ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി മിഡ് ക്യാപ് സൂചിക 1.7%-വും സ്മോൾ ക്യാപ് സൂചിക 1%-വും ഉയർന്നു. NSE-യിലെ 1195 ഓഹരികൾ നേട്ടമുണ്ടാക്കിയപ്പോൾ 685 ഓഹരികൾ നഷ്ടം നേരിട്ടു. നിഫ്റ്റി 15000-ലെ പ്രതിരോധം മറികടക്കുന്നതാണ് ഇന്ന് കണ്ടത്. 15400-ലാണ് അടുത്ത പ്രതിരോധം. 15000-ൽ ആണ് താങ്ങുള്ളത്. സ്പെക്ട്രം ലേലത്തിൽ മുന്നിൽ ജിയോ. ടെലികോം കമ്പനികൾ ഇന്നലെ നടന്ന സ്പെക്ട്രം ലേലത്തിലെ തങ്ങളുടെ പങ്കാളിത്തം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്ന് ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെയും ഭാരതി എയർടെല്ലിൻ്റെയും ഓഹരി വില ഉയർന്നു. റിലയൻസ് 4.5%-വും ഭാരതി എയർടെൽ 1%-വുമാണ് ഇന്ന് ഉയർന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ ആണ് 4G ടെലികോം സ്പെക്ട്രം ലേലത്തിൽ 50%-ത്തിലേറെ എയർവേവ്സും സ്വന്തമാക്കിയത്. ഇതിനായി 57,122 കോടി രൂപയാണ് റിലയൻസ് ജിയോ ചെലവഴിച്ചത്. 2 ദിവസം നടന്ന ലേലത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് 77,815 കോടി രൂപയാണ്. ലേലത്തിൽ വിറ്റഴിച്ച് 855.6 മെഗാഹെർട്സിൽ 488 മെഗാഹെർട്സും നേടിയത് ജിയോ ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ടെലികോം കമ്പനിയായ ഭാരതി എയർടെൽ ഇപ്പോൾ നടന്നുവന്ന സ്പെക്ട്രം ലേലത്തിൽ പുതിയ എയർവേവുകൾ ഏറ്റെടുക്കുന്നതിനായി 18,700 കോടി ചെലവിട്ടു. രാജ്യത്ത് 5G സേവനം നൽകുന്നതിലേക്ക് കടന്നിരിക്കുന്ന ഭാരതി എയർടെല്ലിൻ്റെ ടെലികോം അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ മെച്ചപ്പെടുന്നതിന് പുതിയതായി ഏറ്റെടുത്ത എയർവേവുകൾ സഹായകമാകും. പുതിയ ഉപഭോക്താക്കളെ ലഭിക്കുന്നതിന് ഈ അടിസ്ഥാന സൗകര്യ വികസനം ഗുണകരമാകും. അഡാനി എൻ്റർപ്രൈസസിൻ്റെ വിപണി മൂല്യം 1 ലക്ഷം കോടി. അഡാനി ഗ്രൂപ്പിലെ പ്രമുഖ കമ്പനിയായ അദാനി എൻ്റർപ്രൈസസിൻ്റെ വിപണി മൂല്യം 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലെത്തി. ഈ വർഷം ഇതുവരെ 90%-ആണ് അദാനി എൻ്റർപ്രൈസസിൻ്റെ ഓഹരി വില ഉയർന്നത്. 2020 ഡിസംബർ 31-ന് 506 രൂപയിൽ ക്ലോസ് ചെയ്ത ഓഹരി അതിനുശേഷം അസാധാരണമായ കുതിച്ചുയർന്നതാണ് കണ്ടത്. ഇന്ന് 945 രൂപ വരെ ഓഹരി വില ഉയരുകയും വിപണി മൂല്യം 1.01 ലക്ഷം കോടി രൂപയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് 5%-ത്തിലേറെയാണ് ഓഹരി വില ഉയർന്നത്. അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള മൂന്നാമത്തെ കമ്പനിയാണ് 1 ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യം എന്ന നേട്ടം കൈവരിക്കുന്നത്. ഓഹരി നിക്ഷേപം ഫലപ്രദമായി നടത്തുന്നതിന് 10 വർഷത്തിലേറെ സാധാരണ നിക്ഷേപകർക്ക് വഴികാട്ടിയെ തുടരുന്ന ഹെഡ്ജ് ഓഹരി ഇപ്പോൾ ഓൺലൈനിൽ വായിക്കാം. മൂലധന വിപണിയുടെ സങ്കീർണതകളെ മറികടന്ന് നിക്ഷേപ രീതികൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു സഹായിയാണ് ഹെഡ്ജ് ഓഹരി. കവർ സ്റ്റോറി, മാർക്കറ്റ് ട്രെൻഡ്സ്, ഓഹരി ശുപാർശകൾ, പോർട്ട്ഫോളിയോ, സെക്ടർ സ്കാൻ, ഇവൻറ്റ് കലണ്ടർ, റിസൾട്ട് കലണ്ടർ, ക്ലാസ് റൂം, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി നിക്ഷേപകർക്ക് ഉൾക്കാഴ്ച നൽകുന്ന വിവരങ്ങളും വിശകലനങ്ങളും ഞങ്ങൾ പങ്കുവയ്ക്കുന്നു.